യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ളോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു വാക്വേയിലെ കാഴ്ചകളാണ്, കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. വാക്വേയുടെ പേര് കൊച്ചിൻ പോട്ടസ്റ്റ് അവന്യൂ വാക്വേ. ഇത് നമ്മൾ കുണ്ടന്നൂർ വില്ലിംഗ്ടൺ ഐലൻഡ് റോഡിലാണ് ഈ പറയുന്ന ഈ വാക്വേ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ എന്താ പറയുക, ഈ പാലം എന്ന് പറയുന്നത് കണ്ണങ്കാട്ട് പാലം. കണ്ണങ്കാട്ട് പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പായി മൂലയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് വരുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഈ പാലത്തിൻ്റെ ഇങ്ങേക്കര, അതായത് വില്ലിംഗ്ടൺ ഐലൻഡ് ഈ സൈഡിലായിട്ടാണ് ഈ പറയുന്ന വാക്വേ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. നമ്മളിപ്പോൾ ഈ പാലം ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വാക്വേയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ പാലം ഇറങ്ങി നേരെ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റിലോട്ട് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് ആ ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു വഴിയും, അതുപോലെ തന്നെ റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ കുണ്ടന്നൂര് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു വഴിയാണ് ഈ സൈഡിലോട്ട് പോകുന്നത്. ഈ ഒരു ജംഗ്ഷൻ ഉണ്ടോ, ഇത് വാക്വേയുടെ ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത്. നമ്മൾ നടന്ന് വാക്വേയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനപ്പുറത്തെ സൈഡിലോട്ട് നടക്കുകയാണ്. ഇവിടെ രക്ഷയില്ല, ഒരുപാട് പട്ടികളൊക്കെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല. പിന്നെ അതിനറ്റത്തായിട്ട് ഒരുപാട് ഇണക്കുരുവികളും ലവ് ബേഴ്സുകളും ഒക്കെ ഒരുപാട്, അതുകൊണ്ട് ഈ സൈഡ് ഞാൻ പിടിക്കുന്നില്ല, ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോവാണേ. അടിപൊളി വെള്ളത്തിൽ ഊഞ്ഞാലാടുന്നു. ഒറ്റയ്ക്കുള്ളോ അവിടെ ഉണ്ട്. ആഹാ, അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, ബോൾ കളിക്കാൻ പോകണോ? ഇരുന്നൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സൗകര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറു വാഹനങ്ങൾ ഓടിച്ചിറക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ ടൈലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ആ വഴി ഒരുക്കിയിരിക്കുന്നത് അതേ ഒരു രീതിയിലാണ്, നേരെ ഇങ്ങനെ. അതായത് നമുക്ക് ഒരു വീൽ ചെയറിലൊക്കെ വരുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് നേരെ ഈ ഒരു വാക്വേയിലോട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ സാധിക്കും. ഈ ഒരു സൈഡ് കായൽ സൈഡ് ആയതുകൊണ്ട് ഈ ഒരു സൈഡിൽ ഒരുപാട് കണ്ടൽ മരങ്ങൾ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടൽ മരങ്ങളും റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളെല്ലാം തണൽ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. വാക്വേ മൊത്തത്തിലൊരു 2.1 കിലോമീറ്റർ ആണ് ഈ നടപ്പാത, ഈ വാക്വേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റം വരെ നടന്നിട്ട് വരാം കേട്ടോ. ഏകദേശം ഒരു 10 മീറ്റർ ഗ്യാപ്പിൽ ഇരിപ്പിടങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി തന്നെ സൈഡിലായിട്ട് നമുക്ക് എന്താ പറയുക, ലേക്കിൻ്റെ വ്യൂ കാണത്തക്ക രീതിയിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തത്. പക്ഷേ ഈ സൈഡിൽ കാടായതുകൊണ്ട് നമുക്ക് ലേക്ക് വ്യൂ ഇല്ല. നമുക്ക് ലേക്ക് വ്യൂ, അതായത് കായൽ കാണത്തക്ക രീതിയിലുള്ളത് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകണം, ആ ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അതെ ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ വേമ്പനാട്ട് കായൽ കൊച്ചിയിലോട്ട് ഒഴുകുന്ന ഒരു സീൻ കാണാം. അപ്പോൾ മൊത്തത്തിലൊരു കണ്ടൽ മയമാണ്, കണ്ടൽക്കാടാണ് മൊത്തത്തിൽ. നമുക്ക് ഈ ഒരു വാക്വേയിലോട്ട് വരണമെങ്കിൽ കണ്ണങ്കാട്ട് പാലം കയറി ഇറങ്ങി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും അതുപോലെ തന്നെ ബി ഒ ടി പാലം ഇറങ്ങി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുമാണ് ഈ പാലം. അതായത് ബി ഒ ടി പാലത്തിൻ്റെയും കണ്ണങ്കാട്ട് പാലത്തിൻ്റെയും നടുക്കായിട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് കുണ്ടന്നൂർ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു വാക്വേ ഉള്ളത്. നല്ല മനോഹരമായ ഒരു വാക്വേ തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു വാക്വേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ വാക്വേയിലേക്ക് ഇറങ്ങുന്നത് ഉണ്ടോ ഇതേപോലുള്ള വഴികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ചെറിയ സൈക്കിളാണേലും ഒക്കെ ഇതുവഴി നമുക്ക് ഇറക്കി പോരാനായിട്ട് പറ്റും. എന്നും പറഞ്ഞാൽ നമ്മൾ ബൈക്കൊന്നും ആരും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. ചെറിയ സൈക്കിളുകൾ, കുട്ടികളുടെ സൈക്കിളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീൽ ചെയറിൽ വരുന്നവർക്കൊക്കെ നമുക്ക് സുഗമമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു വാക്വേ ആണിത്. ചെമ്പകപ്പൂക്കളും അതുപോലെ തന്നെ അരളി മരങ്ങളും
പിന്നെ ഇതെന്ത് മരാണ്? ആ ഇതും ചെമ്പ കാണാം കേട്ടോ. അപ്പോ കാട്ടുചെമ്പകവും നല്ല ചെമ്പകവും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ വാക്വേയുടെ സൈഡിലായിട്ട് ഒരു റെസ്റ്റോറന്റ് കാണാം കേട്ടോ, കടായി റെസ്റ്റോറന്റ്. എന്താ വാങ്ങുന്നത്? നമ്മൾ മുന്നോട്ട് നടക്കുന്തോറും വാക്വേയുടെ ഭംഗി കൂടിക്കൂടി വരിക കേട്ടോ. അതായത് ഒരുപാട് പൂക്കളും നല്ല നല്ല ഇരിപ്പിടങ്ങളും നല്ല നല്ല കാഴ്ചകളും എല്ലാം കൊണ്ടും നൈസ്. നടന്നോണ്ടിരിക്കാം വാ, ഇനി 1 കിലോമീറ്ററും കൂടി നടന്നാ മതി. വാ തിരിച്ചു 1 കിലോമീറ്റർ, മൊത്തത്തിൽ 4 കിലോമീറ്റർ നടന്നാ മതി. വാ ഇതെന്ത് മരമാണെന്നറിയില്ല, നിറയും കായ്കളുണ്ട്. എന്താ പറയാ, ഒരു വെറൈറ്റി ആദ്യമായിട്ട് കാണുവാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുവാണ്. എന്തായാലും കൊള്ളാം. ഇതെന്താന്നൊന്ന് നോക്കാം. നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് ദൂരമല്ല ഒരു 1.5 കിലോമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കായൽ കാഴ്ചകൾ നമുക്ക് കാണാനുള്ള ഒരു ഇത് കിട്ടിയത്. അത് അത്രയും നേരം നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഒരു സൈഡ് വ്യൂ ആയിരുന്നു. ഇപ്പോൾ കായലാണ് കണ്ടോ. നമ്മൾ ആ കാണുന്ന പാലയില്ലേ, അതാണ് കണ്ണങ്കാട്ട് പാലം. ആ പാലത്തിൽ നിന്നാണ് നമ്മൾ വന്നത്, ആ പാലത്തിൽ കൂടിയാണ് നമ്മൾ വന്നത്. പിന്നെ ഈ സൈഡ് നമ്മൾ നേരെ ചെല്ലുന്നത് അങ്ങായിട്ടൊരു പാലം കാണാം, അതാണ് DOT പാലം. തോപ്പുംപടിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് വരുന്ന പാലമാണത്. നമുക്ക് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, ലവ് ബേഡ്സ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുവാണ്. നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന വഴി ഇവിടെ ഒരു ബാംബുവിൻ്റെ ഒരു ചെറിയ ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഇരിപ്പിടങ്ങൾ, മുള കൊണ്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങളും, അതുകൊണ്ട് മൊത്തത്തിൽ മുള മാത്രം, മുളയും അതുപോലെ തന്നെ പനമ്പും കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ചെറിയ ഒരു ഷെഡ് ഉണ്ടോ. ഇത് നേരെ കാണുന്നതാണ് BOT പാലം. നമ്മളിനി ആ സൈഡ് വരെ നടക്കണം. അപ്പോൾ ഇനി മുന്നോട്ട് നടക്കുകയാണ് അങ്ങോട്ട്. സൺസെറ്റ് ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട് പൊളിയായിരിക്കും കേട്ടോ, നല്ല കാഴ്ചകളായിരിക്കും ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ വന്ന സമയം ഉച്ച സമയമാണ്. പിന്നെ പ്രത്യേകിച്ച് സണ്ണും കാണാനില്ല, മഴക്കാർ മൊത്തത്തിൽ മൂടി നിൽക്കുവാണ്. നമ്മളിങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടി കാണാം കേട്ടോ. ഇത് ബാൽക്കണി സെറ്റപ്പൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പേര് നോക്കിയില്ല കണ്ടോ, മുകളിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. നല്ല വ്യൂ, നല്ല വ്യൂ ആയിരിക്കും എൻ്റെ മുകളിലൊക്കെ കയറിയാൽ. B3 റെസ്റ്റോ ആൻഡ് കഫേ, നൈസാണ്. ഞാനിത് നൈറ്റ് പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഫുൾ ലൈറ്റ് സെറ്റപ്പാണ്. അപ്പം നല്ലൊരു ഭംഗിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് രാത്രിയിൽ. അപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റും കഴിഞ്ഞ് ഇവിടെ നടക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് മാറിയ ഒരു ചെറിയ പാലം കാണാം, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പാലം. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഒരു കിടുക്കാച്ചി പ്ലേസ് കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, രാത്രിയിൽ അങ്ങനെ വെട്ടക്കുറവൊന്നും ഉണ്ടാവില്ല. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ പാലമൊക്കെ കയറി ഇറങ്ങി നടന്നു വരുമ്പോൾ ദേ വീണ്ടും ഒരു ഇരിപ്പിടം, ബാംബൂസിൻ്റെ ഒരു ഷെഡ് കാണാം. ഇപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് എത്ര പേർക്കാണെങ്കിലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം സെറ്റപ്പ് ആട്ടോ. പക്ഷേ ഈ സൈഡിലോട്ട് വന്നിട്ട് മൊത്തത്തിലൊരു കാട് പിടിച്ച് കിടക്കാം. നമ്മളിപ്പോൾ ആദ്യം കണ്ട സൈഡിലൊക്കെ കുഴപ്പമില്ലായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇവിടെ ഈ സൈഡ് മുഴുവൻ ഒരു എന്താ പറയുക, പുൽക്കാടുകളാണ്.
മൊത്തത്തില്. അപ്പോ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് മൊത്തത്തില് ശോകമായി പോയി കേട്ടോ. ഈ മഴ പെയ്ത് ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഈ ടൈലൊക്കെ ഇളകി കിടക്കുക. അപ്പൊ ഈ ടൈലും മേലൊക്കെ ചവിട്ടുമ്പോഴത്തേക്കും അതിന്റെ താഴത്തുനിന്ന് നല്ല ചെളിവെള്ളാണ് പാൻ്റയിലൊക്കെ ആയത് തെറിച്ച്. അപ്പൊ അങ്ങനെ ഒരു മോശം ഒരു സ്ഥലം ആയിപ്പോയി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക്. നമ്മള് ആദ്യം കണ്ട സ്ഥലം എന്താ പറയാ, ഒരു രക്ഷയില്ല, നൈസായിരുന്നു. ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ആകെ ബോറായിപ്പോയി. ആ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, ടീ ടൗൺ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്ര നിർത്തി നേരെ തിരിച്ചു പോവുക കേട്ടോ ഇനി ഫ്രണ്ട്സ്. അപ്പോൾ അവന്യൂ വാക്വേയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.